കഴിഞ്ഞ 10 വർഷ കാലയളവിൽ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്കാണ് ഇന്ത്യ സാക്ഷ്യം വഹിച്ചത്. നവീകരിച്ച വിമാനത്താവളങ്ങൾ, പുതിയ റെയിൽപാതകൾ, ഹൈവേകൾ തുടങ്ങിയ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇന്ന് രാജ്യത്തിന്റെ മുഖഛായ തന്നെ മാറ്റി. ഈ പരിവർത്തനത്തിന് പുതിയ ദിശ നൽകുന്ന 6100 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്കാണ് ഞായറാഴ്ച വാരാണസിയിൽ പ്രധാനമന്ത്രി തുടക്കം കുറിച്ചത്. ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലെ പുതിയ വിമാനത്താവള ടെർമിനലുകൾ, പുതിയ റൺവേകൾക്കൊപ്പം കായികം, വിദ്യാഭ്യാസം, വിനോദസഞ്ചാരം എന്നീ മേഖലയിലെ പദ്ധതികളും ഇതിലുൾപ്പെടുന്നു. നിക്ഷേപങ്ങളിലൂടെ ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യം നൽകുന്നതോടൊപ്പം യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും ഈ മേഖല സുപ്രധാന പങ്ക് വഹിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. സമ്പർക്ക സൗകര്യം വർദ്ധിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധതയ്ക്ക് അനുസൃതമായി വിവിധ വിമാനത്താവളങ്ങളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ഞായറാഴ്ച വാരാണസിയിൽ നിർവഹിച്ചു. കായിക രംഗത്തിന് ഉയർന്ന നിലവാരമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി ഖേലോ ഇന്ത്യ പദ്ധതിക്കും സ്മാർട്ട് സിറ്റി ദൌത്യത്തിനും കീഴിൽ 210 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്കും വാരാണസിയിൽ തുടക്കമായി. കഴിഞ്ഞ 10 വർഷ കാലയളവിൽ രാജ്യത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനായി കേന്ദ്ര സർക്കാർ വലിയ യജ്ഞത്തിന് തുടക്കം കുറിച്ചതായി ചടങ്ങിനെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി പറഞ്ഞു. ജനങ്ങൾക്ക് പുതിയ സൗകര്യങ്ങൾ ലഭിച്ചപ്പോൾ യുവാക്കൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഈ യജ്ഞത്തിനായതായി പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഈ വികസന സംരംഭങ്ങൾ കൃഷി, വ്യവസായം, വിനോദസഞ്ചാരം എന്നീ മേഖലകൾക്കും ഉത്തേജനം നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിലെ വിമാനത്താവളങ്ങളും അതിശയകരമായ സൗകര്യങ്ങളും ലോകമെമ്പാടും ചർച്ചാവിഷയമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 2014ൽ നമ്മുടെ രാജ്യത്ത് 70 വിമാനത്താവളങ്ങൾ മാത്രമാണുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് രാജ്യത്തെ വിമാനത്താവളങ്ങളുടെ എണ്ണം 150ലധികമാണ്. കഴിഞ്ഞ വർഷം രാജ്യത്തുടനീളമുള്ള 1 ഡസനിലധികം വിമാനത്താവളങ്ങളിൽ പുതിയ സൗകര്യങ്ങൾ നിർമ്മിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു. സ്ത്രീകളും യുവജനങ്ങളും ശാക്തീകരിക്കപ്പെടുമ്പോഴാണ് സമൂഹത്തിന്റെ വികസനം സംഭവിക്കുന്നതെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി വിവിധ കേന്ദ്ര സർക്കാർ പദ്ധതികൾ സ്ത്രീക്ക് പുതിയ ശക്തി പകർന്നതായും അഭിപ്രായപ്പെട്ടു. സാധ്യോ സമാജ് കാ വികാസ് തബ് ഹോതാ ഹൈ ജബ് സമാജ് കി മഹിലായേ ഔർ നൌജവാൻ സശക്ത ഹോതേ ഹൈ. ഇസി സോച് കേ സാത്ത് സർക്കാരിനെ नारी शक्ति को नई शक्ति दी है. करोड़ों महिलाओं को मुद्रा लोन देकर उन्हें व्यापार करने की सहूलियत दी गई है. आज हम गांव गांव में लखपति दीदी बनाने के लिए काम कर रहे हैं. आज गांव की हमारी बहनें अब ड्रोन पायलट भी बन रही है. और ये तो काशी है, यहां साथ साथ शिव भी माता अन्नपूर्णा से भिक्षा मांगते हैं. വാരാണസിയിലെ ലാൽ ബഹാദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ റൺവേ വിപുലീകരണം, പുതിയ ടെർമിനൽ കെട്ടിടത്തിന്റെ നിർമ്മാണം തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് പ്രധാനമന്ത്രി തറക്കല്ലിട്ടു. 2870 കോടി രൂപ ചെലവിലാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ആഗ്ര വിമാനത്താവളത്തിൽ 570 കോടി രൂപയും ദർഭംഗ വിമാനത്താവളത്തിൽ 910 കോടി രൂപയും ബാഗ്ഡോഗ്ര വിമാനത്താവളത്തിൽ ഏകദേശം 1550 കോടി രൂപയും ചെലവ് വരുന്ന പുതിയ സിവിൽ എൻക്ലേവിനും അദ്ദേഹം തറക്കല്ലിട്ടു. രേവ വിമാനത്താവളം, മാ മഹാമായ വിമാനത്താവളം, അംബികാപൂർ, സർസാവ വിമാനത്താവളം എന്നിവിടങ്ങളിൽ 220 കോടിയിലധികം രൂപ ചെലവിട്ട് നിർമ്മിച്ച പുതിയ ടെർമിനൽ കെട്ടിടങ്ങൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഇതോടെ പ്രതിവർഷം 2.3 കോടിയിലധികം യാത്രക്കാരെ ഉൾക്കൊള്ളാൻ ഈ വിമാനത്താവളങ്ങൾക്ക് സാധിക്കും. 210 കോടിയിലധികം രൂപ ചെലവിൽ പുനർവികസിപ്പിക്കുന്ന വാരാണസി കായിക സമുച്ചയത്തിന്റെ 2-3 ഘട്ടങ്ങൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. മികവിന്റെ ദേശീയ കേന്ദ്രം, കളിക്കാരുടെ ഹോസ്റ്റലുകൾ, സ്പോർട്സ് സയൻസ് സെന്റർ, വിവിധ കായിക ഇനങ്ങൾക്കായുള്ള പരിശീലന ഇടങ്ങൾ, ഇൻഡോർ ഷൂട്ടിംഗ് റേഞ്ചുകൾ, കോംബാറ്റ് സ്പോർട്സ് അരീനകൾ എന്നിവ ഉൾക്കൊള്ളുന്ന അത്യാധുനിക കായിക സമുച്ചയം സൃഷ്ടിക്കുന്നതിന് പദ്ധതി ലക്ഷ്യമിടുന്നു. വാരാണസിയിലെ ഡോക്ടർ ഭീംറാവു അംബേദ്കർ സ്പോർട്സ് സ്റ്റേഡിയത്തിൽ 100 കിടക്കകളുള്ള പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും ഹോസ്റ്റലുകളുടെയും പൊതുപവലിയന്റെയും ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. സാരാനാഥിൽ ബുദ്ധമതവുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിലെ വിനോദസഞ്ചാര വികസന പ്രവർത്തനങ്ങളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കാൽനടയാത്ര സൌഹൃദ തെരുവുകൾ, പുതിയ മലിനജല നിർഗമന സംവിധാനം,
നവീകരിച്ച ഡ്രെയിനേജ് സംവിധാനം, പ്രാദേശിക കരകൌശല വിൽപ്പനക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആധുനിക രീതിയിലുള്ള വിൽപ്പനശാലകളുള്ള ഏകോപിപ്പിച്ച കച്ചവട മേഖല എന്നിവയും ഈ വികസന പദ്ധതികളിൽ ഉൾപ്പെടുന്നു. പാർക്കുകളുടെ സൗന്ദര്യവൽക്കരണം, പുനർവികസനം തുടങ്ങിയ നിരവധി പദ്ധതികളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചു. ഗതാഗത ശൃംഖലകൾ, നഗരസൌകര്യങ്ങൾ തുടങ്ങിയവയുടെ വികസനത്തിലൂടെ സാധാരണക്കാരുടെ ദൈനംദിന ജീവിതം സുഗമമാകുമ്പോൾ മാറ്റിയെഴുതപ്പെടുന്നത് രാജ്യത്തിന്റെ വികസന മാനദണ്ഡങ്ങൾ കൂടിയാണ്.